Good morning. Welcome back our GK class. Today we are going to learn a new lesson, lesson 37, word building. All of you open your textbook, page number 43. Change the middle letter to make a new word which all represent the picture. എന്താണ്? കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് പിക്ചേഴ്സും തന്നിട്ടുണ്ട്. അതിൻ്റെ മിഡിലുള്ള വേർഡ്, നടുവിലുള്ള ആ ലെറ്റർ മാറ്റി കൊടുത്താൽ അവിടെ കാണുന്ന പിക്ചറിൻ്റെ പേരായിട്ട് മാറും. ഏതാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്? ക്യാപ്പ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ഏതാ തന്നിരിക്കണേ? ക്യാപ്പ്. അപ്പോൾ പിക്ചർ ഏതാണ് അവിടെ ഉള്ളത്? കപ്പിൻ്റെ പിക്ചറാണ് അല്ലേ. അപ്പോൾ എ എന്നുള്ള ലെറ്റർ ഏതാക്കി മാറ്റണം? യു എന്നാക്കി മാറ്റിയാൽ അവിടെ പിക്ചറിൻ്റെ നെയിമായി മാറി. അപ്പോൾ ഏതാണ്? സി യു പി, കപ്പ്. അങ്ങനെ എഴുതാം. സെക്കൻഡ് വൺ, ബാഡ്. ബാഡ് എന്നാ തന്നിരിക്കുന്നത്? ബഡിൻ്റെ പിക്ചറാണ് അല്ലേ. അപ്പോൾ ഏത് ലെറ്ററാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്? എ എന്നുള്ള ലെറ്ററാണ്. ബി ഇ ഡി, ബെഡ്. നെക്സ്റ്റ് പിന്നാണ്. പിന്ന് തന്നിട്ടുണ്ട്, പെന്നിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ എന്നുള്ള ലെറ്റർ ഇ എന്നാക്കി മാറ്റിയാൽ ഏതായി? പെന്നായി മാറി അല്ലേ. ഇനി ഏതാണ്? ഫിറ്റ്. ഫോർത്ത് വൺ, ഫിറ്റ് എന്നാ തന്നിരിക്കുന്നത്. ഒരു ഫാറ്റ് ബോയ് ആണ് പിക്ചർ അല്ലേ. അപ്പോൾ ഐ എന്നുള്ളത് ചേഞ്ച് ചെയ്യണം. ഐ എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എഫ് എ ടി, ഫാറ്റ്. ഫിഫ്ത്ത് വൺ, ഫിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫോക്സിൻ്റെ പിക്ചറാണ് അവിടെ ഉള്ളത്. ഐ മാറ്റിയിട്ട് നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ഓ എന്നെഴുതാം. ഫോക്സ് ആയി മാറി. ഇനി എന്താണ്? ഡിഗ്. ഡി ഐ ജി, ഡോഗിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഐക്ക് പകരം ഓ എഴുതിയ ഏതായി? ഡോഗ്. നെക്സ്റ്റ് ഏതാ? എസ് ഒ എൻ, സണ്ണാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. പിക്ചർ ഏതാണ്? എസ് യു എൻ, സണ്ണിൻ്റെയാണ് അല്ലേ. അപ്പോൾ ഓയ്ക്ക് പകരം യു കൊടുക്കാം. നെക്സ്റ്റ് ടോപ്പ്. ടോപ്പ് ഉണ്ട്, എഴുതി തന്നിട്ടുണ്ട്. ടാപ്പിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഓയ്ക്ക് പകരം എ. ബട്ട്, ബി യു ടി, ബട്ട്. പിക്ചർ ഏതാണ്? ബാറ്റാണ് അല്ലേ. യുക്ക് പകരം എ എന്നാക്കാം. ഇനി ഏതാണ്? ടിൻ. ടി ഐ എൻ, ടെൻ എന്നുള്ള ഒരു നമ്പറാണ് അവിടെ എഴുതി തന്നിരിക്കുന്നത് അല്ലേ. ടെന്നിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ടി ഇ എൻ. ഇനി നെക്സ്റ്റ് ഹട്ട്. എച്ച് യു ടി, ഹട്ട്. പിക്ചർ ഏതാണ്? ഹാറ്റാണ് അല്ലേ. എച്ച് എ ടി, ഹാറ്റ്. ലാസ്റ്റ് വൺ ഏതാണ്? കട്ട് എന്ന് എഴുതി തന്നിട്ടുണ്ട് അല്ലേ. ഏതാണ് പിക്ചർ? കാറ്റാണ്. യുവിന് പകരം എ എഴുതിയ സെയിം വേർഡായി അല്ലേ. ഏതാണ്? കാറ്റ്. ഫസ്റ്റ് ഏതാണ്? കപ്പ്, ബെഡ്, പെൻ, ഫാറ്റ്, ഫോക്സ്, ഡോഗ്, സൺ, ടാപ്പ്, ബാറ്റ്, ടെൻ, ഹാറ്റ്, കാറ്റ്. ഓൾ ഓഫ് യു ഡു ദിസ് വർക്ക് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇനി എല്ലാവരും പേജ് നമ്പർ 45 ഓപ്പൺ ചെയ്യാം. ലെസൺ 39, ഓപ്പോസിറ്റ്സ്. ഓൾ ക്ലൂസ് ഓഫ് ദ ഓപ്പോസിറ്റ് വേർഡ്സ് ആർ ഗിവൺ ഇൻ ദ ഫോം ഓഫ് പിക്ചേഴ്സ്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ഈച്ച് വേർഡ് ബിലോ ദ പിക്ചർ. കെ വേവ്സിൽ അതിൻ്റെ ക്ലൂസ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മളിവിടെ പിക്ചറിനനുസരിച്ചിട്ടുള്ള ഓപ്പോസിറ്റ്സ് എഴുതി കൊടുക്കാം.
ഫസ്റ്റ് ഏതാണ് ഷോർട്ട് ഏതാണ് ഷോർട്ടിന്റെ ഓപ്പോസിറ്റ് ടോൾ സെക്കൻഡ് വൺ തിക്ക് ടി എച്ച് ഐ സി കെ തിക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ് ആ തിൻ തേർഡ് വൺ സ്ലിം സ്ലിമ്മിൻ്റെ ഫാറ്റ് എഫ് എ ടി ഫാറ്റ് ഫോർത്ത് വൺ ഡ്രൈ ഡ്രൈയുടെ ഓപ്പോസിറ്റ് എന്താ വരുന്നത് വെറ്റ് ഡ്രൈ എന്ന് പറഞ്ഞാൽ ആ നനവില്ലാത്തത് വെറ്റ് പറഞ്ഞാൽ നനഞ്ഞത് എബവ് അണ്ടർ എബവിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത് അണ്ടർ എം ടി ഫുൾ നിയർ ഫാർ സ്മോൾ ലാർജ് നൈറ്റ് ഡേ ഷോർട്ട് ടോൾ തിക്ക് തിൻ സ്ലിം ഫാറ്റ് ഡ്രൈ വെറ്റ് എബവ് അണ്ടർ എംപ്റ്റി ഫുൾ നിയർ ഫാർ സ്മോൾ ലാർജ് നൈറ്റ് ഡേ ഓൾ ഓഫ് യു ഡു ദിസ് വർക്ക് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് വി വിൽ സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ് താങ്ക് യു